ഒടുവിൽ കെ മുരളീധരന് ബോധം വീണു. വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടായാൽ കോൺഗ്രസ് കേരളത്തിൽ സംഭൂജ്യമാകുമെന്ന് കെ മുരളീധരൻ പറഞ്ഞു. സെമി കേഡർ സംവിധാനത്തിൽ പോയാലേ പാർട്ടി മെച്ചപ്പെടും, പുനഃസംഘടന നീളരുതെന്നും ഇക്കാര്യം താരിഖ് അൻവറിനോട് പറഞ്ഞിട്ടുണ്ടെന്നുമാണ് മുരളിയുടെ അഭിപ്രായം. ഇക്കാര്യത്തിൽ എന്തുകൊണ്ടും മറ്റ് നേതാക്കളെ ഉപദേശിക്കാൻ പരമയോഗ്യൻ മുരളീധരൻ തന്നെയാണ്. കാരണം ഗ്രൂപ്പിൻ്റെ ഗുണവും ദോഷവും അനുഭവിച്ചയാളാണ് ഈ ഏമാൻ. ഈ ഭാഗ്യവാൻ എന്തൊക്കെ നേടിയിട്ടുണ്ടോ അതൊക്കെ ഗ്രൂപ്പിൻ്റെ പേരിൽ മാത്രമാണ്. കെ പി സി സി പ്രസിഡൻ്റ് വരെ ആയിരുന്നില്ലേ, ഇപ്പോൾ എനിക്ക് ശേഷം പ്രളയം എന്ന് കരുതുന്നുണ്ടാകും, അതുകൊണ്ടാണ് ഈ ഗ്രൂപ്പൊക്കെ മാറ്റിവെക്കാം എന്ന് പറയുന്നത് അല്ലേ? അതോ സുധാകരനെ പേടിച്ചാണോ? ഗ്രൂപ്പും കൊണ്ടൊക്കെ ഇറങ്ങിയാൽ ഒരുപക്ഷെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തു പോകേണ്ടി വന്നാലോ എന്ന് കരുതിയായിരിക്കും. ഭാരവാഹി പട്ടിക രാഷ്ട്രീയകാര്യ സമിതി ചർച്ച ചെയ്യണമെന്നാണ് മുരളിയുടെ മറ്റൊരാവശ്യം. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വീതം വെപ്പ് പാടില്ലെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. താൻ നിർദ്ദേശിക്കുന്നവരിൽ പ്രവർത്തിക്കാത്തവരുണ്ടെങ്കിൽ നിർദാക്ഷിണ്യം തള്ളണമെന്നും മുരളി അവരോട് ഉപദേശിച്ചു. അപ്പോൾ മുരളിക്കും പേരുകളുണ്ട്. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഗ്രൂപ്പില്ലാത്ത ഒരാൾക്ക് എങ്ങനെ മറ്റൊരാളുടെ പേര് നിർദ്ദേശിക്കാനാകും? ഗ്രൂപ്പില്ലാത്ത മുല്ലപ്പള്ളിയും സുധീരനും ആരുടെയും പേരുകൾ പറയുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പുണ്ട്. നിങ്ങളിതൊക്കെ പറയുന്നത് സുധാകരൻ്റെ പ്രീതി സമ്പാദിക്കാനാ? കാളവാല് പൊക്കുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. അതേസമയം പുനഃസംഘടന സുഗമമായി നടക്കണമെങ്കിൽ ആദ്യം മുതിർന്ന നേതാക്കളുടെ തമ്മിലടി പരിഹരിക്കണമെന്നാണ് താരിഖ് അൻവർ ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകിയത്. സംസ്ഥാനത്ത് പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ ഗുരുതരമാണെന്നും എത്രയും വേഗം പരിഹാരം കാണണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മുതിർന്ന നേതാക്കളുടെ ഇടയിൽ ആശയവിനിമയം വേണ്ട രീതിയിൽ നടക്കുന്നില്ല. അവർ തമ്മിലുള്ള അഭിപ്രായ ഭിന്നത മാറ്റുന്നതിനാണ് മുഖ്യ പരിഗണന നൽകേണ്ടത്. എ ഐ സി സിയിൽ നിന്നുള്ള വി എം സുധീരൻ്റെ രാജി ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നുമാണ് താരിഖ് അൻവർ പറയുന്നത്.